പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസിയുടെ അഞ്ചാം അധ്യായം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ചാപ്റ്ററിനകത്ത് പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലസ്ട്രേഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ആശ ആൻഡ് കമ്പനി പ്രിപ്പയർ എ ബാങ്ക് റീകൺസി സ്റ്റേറ്റ്മെൻറ്റ് ഓൺ December 31, 2017. ഒന്നാമത്തെ ഐറ്റം തന്നിരിക്കുന്നത് ഓവർഡ്രാഫ്റ്റ് ടേസ് പെർ പാസ്ബുക്ക് ₹20,000. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം കൂടെ ഓവർഡ്രാഫ്റ്റ് ടേസ് പെർ പാസ്ബുക്ക് ആണ്. അപ്പോൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഐദർ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓർ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇത്തരം ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരിക്കും. യെസ് ദ കേസ് മേ ബി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, അത് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് ആസ് പെർ പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്ബുക്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുകയാണെങ്കിൽ ആ ഐറ്റംസ് പ്ലസ് എമൗണ്ട് കൊടുത്തിനകത്തും, അതുപോലെ തന്നെ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കുറയുന്ന ഐറ്റം ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, മൈനസ് എമൗണ്ട് കൊടുത്തിനകത്താണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അത് നമ്മൾ അതിനൊരു ഹെഡിങ് കൊടുക്കണം. നേരത്തെ കൊടുത്ത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കൊടുത്താണ് ബാങ്ക് റീകൺസി സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st December 2017. നമ്മളൊരു ബാങ്ക് റീകൺസി സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് നാല് കോളംസാണ് ഉള്ളത്. ഒന്നാമത്തെ കോളം ബ്ലാങ്കായിട്ട് ഹെഡിങ് കൊടുത്തിട്ടില്ല, അതായത് നമ്മൾ സീരിയൽ നമ്പറാണ് രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം പ്ലസ് എമൗണ്ട് കോളമാണ്, ആൻഡ് ലാസ്റ്റ് കോളം മൈനസ് എമൗണ്ട് കോളം. ഈ ചോദ്യത്തിനകത്ത് നമ്മൾ തന്നിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഐറ്റം ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്, എമൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് എവിടെ കാണിക്കണം, മൈനസ് എമൗണ്ട് കൊടുത്തിനകത്താണ് കാണിക്കേണ്ടത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെൻ ദ ഡെപ്പോസിറ്റർ വിഡ്രോ എൻ എമൗണ്ട് ഓവർ ആൻഡ് എബോവ് ഹിസ് അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിനുള്ളതിനേക്കാൾ കൂടുതൽ പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അധികമായിട്ട് വിഡ്രോ ചെയ്യുന്ന പൈസക്കാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈനസ് എമൗണ്ട് കൊടുക്കുന്നത് കാണിക്കുന്നത്. ഈസ് എ ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്, ബിസിനസ് സംബന്ധിച്ച ലയബിലിറ്റിയാണ്. ഇനി ഒന്ന് നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ₹2,000. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ അധികമായിട്ട് എടുത്തിരിക്കുകയാണ്, അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. അപ്പോൾ അതിൻ്റെ മേലെ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുന്ന എമൗണ്ട് എത്രയാണോ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ എമൗണ്ടിൻ്റെ മേലെ ഒരു നിശ്ചിത ശതമാനം പലിശ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിന് നൽകുന്ന പലിശക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ചാർജ് ചെയ്യുന്നത് ബാങ്കാണ്. അപ്പോൾ ബാങ്ക് ചാർജ് ചെയ്തതിന് കൊണ്ട് തന്നെ ഇത് ആദ്യം എവിടെ രേഖപ്പെടുത്തുന്നു, അതെ ബാങ്കിൻ്റെ പാസ്ബുക്കിലാണ് രേഖപ്പെടുത്താം. അപ്പോൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഓൾറെഡി എമൗണ്ട് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് ബാങ്കിലേക്ക് കൊടുക്കാനുണ്ട്, അതിന് കൂടെ പലിശയും കൂടി വരുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പോൾ പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് പാസ്ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പം ഇപ്പോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് എന്തായാലും കുറവായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുന്നതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കൂടുന്ന ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് എന്ത് ചെയ്യണം, പ്ലസ് എമൗണ്ട് കൊടുത്തിനകത്താണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം വരുന്നു നമ്പർ 1 ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് പ്ലസ് എമൗണ്ട് കൊടുത്തിരുന്ന 2,000. രണ്ടാമത്തെ ഐറ്റം നോക്കാം ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക് ₹200. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി കസ്റ്റമർക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. അപ്പോൾ അതിനെ അടക്കുമ്പോൾ നോർമലി നമ്മൾ പാസ്ബുക്ക് ബാലൻസ് കുറയ്ക്കാൻ പറ്റും അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് എൻ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ഇത് ആദ്യം രേഖപ്പെടുന്നത് എവിടെയാണ്, പാസ്ബുക്ക് അല്ലെ, ബാങ്കാണ് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നത്. അപ്പോൾ ബാങ്ക് അടക്കുമ്പോൾ ഫസ്റ്റ് ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ബൈ ബാങ്ക് ഇൻ പാസ്ബുക്ക്. അപ്പോൾ പാസ്ബുക്ക് രേഖപ്പെടുത്തുമ്പോൾ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് കൂടും അല്ലേ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് കൂടും, പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടുകയാണ്. ക്യാഷ് ബുക്കിൽ നമ്മളിത് രേഖപ്പെടുത്താത്തത് കൊണ്ട് എന്താണ്, ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കുറയുകയാണ്. അതുകൊണ്ട് നമ്മൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുന്നതുകൊണ്ടും പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ പ്ലസ് എമൗണ്ട് കുറവ്.
രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് എമൗണ്ട് 200 പ്ലസ് എമൗണ്ട് കുറഞ്ഞതിനകത്ത് രേഖപ്പെടുത്തുക. ഈ മൂന്നാമത്തെ ഐറ്റം നോക്കാം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് റുപ്പീസ് 6500. ഇപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരാൾക്ക് എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്ക് കൊടുക്കും. ഇപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം അത് എവിടെ രേഖപ്പെടുത്തും, അതെ ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് എൻഡ്യൂർ ഇൻ ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ ഓവർ ഡ്രാഫ്റ്റ് ആണ് പൈസ കൊണ്ട് കൊടുക്കാനുള്ളത് ബാങ്കിലേക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്തോ ഓവർ ഡ്രാഫ്റ്റ് വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആദ്യം രേഖപ്പെടുത്തി ക്യാഷ് ബുക്കിലായതുകൊണ്ട് ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് കൂടും. പക്ഷെ എന്ത് ചെയ്തില്ല, ബാങ്കിൽ കൊടുക്കാതെ കൊണ്ട് ഇറ്റ്സ് നോട്ട് എൻഡ്യൂർഡ് ഇൻ പാസ്ബുക്ക്. പാസ്ബുക്കിൽ ബാങ്ക് രേഖപ്പെടുത്തിയിട്ടില്ല, കാരണം ബാങ്കിൽ ചെക്ക് കിട്ടിയിട്ടില്ല അല്ലേ. ചെക്ക് കിട്ടാതുകൊണ്ട് ബാങ്ക് രേഖപ്പെടുത്താറുണ്ട്, ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസ് പ്രകാരം എന്താണ് ഓവർ ഡ്രാഫ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടും പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കുറവായതുകൊണ്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എൻഡ്യൂർഡ് ഇൻ മൈനസ് എമൗണ്ട് ഫോർ. ഇപ്പോൾ തേർഡ് വൺ, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എമൗണ്ട് 6500 മൈനസ് എമൗണ്ട് കുറഞ്ഞതിനകത്ത് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ഐറ്റം ഇത് ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയർഡ് റുപ്പീസ് 6000. ഇപ്പോൾ ഇവിടെ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക, എന്താ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് വെൻ വി റിസീവ് എ ചെക്ക് ഫ്രം എ കസ്റ്റമർ, കസ്റ്റമർ അല്ലെങ്കിൽ നമുക്ക് പൈസ തരാനുള്ള ആളുകളോ അല്ലോ എന്ത് ചെയ്തു, ഒരു ചെക്ക് തന്നു. അപ്പോൾ ചെക്ക് തന്നപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ബാങ്കിൽ കളക്ഷന് വേണ്ടി അയച്ചു. അപ്പോൾ ബാങ്കിൽ കളക്ഷന് വേണ്ടി അയക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി എൻഡ്യൂർഡ് ഇൻ ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യാം എമൗണ്ട് അല്ലേ, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും, ഓൾറെഡി ഓവർ ഡ്രാഫ്റ്റ് പൈസ നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ്, അപ്പോൾ ആ പൈസ കൊടുക്കാനുള്ള എമൗണ്ട് കുറയും. അപ്പോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട് ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് കുറവായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എൻഡ്യൂർഡ് ഇൻ പാസ്ബുക്ക് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർഡ് ബൈ ബാങ്ക്. ബാങ്ക് അത് ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് എന്തെയ്യില്ല, പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പാസ്ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ എന്താണ്, പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുന്നത് കൊണ്ടും പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇറ്റ് വിൽ ബി എൻഡ്യൂർഡ് ഇൻ പ്ലസ് എമൗണ്ട് കുറവ്. അപ്പോൾ നമ്മൾ നാലാമത്തെ ഐറ്റം ചെക്സ് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് എറ്റ് ക്ലിയർഡ് എമൗണ്ട് പ്ലസ് എമൗണ്ട് കുറഞ്ഞതിനകത്ത് രേഖപ്പെടുത്തും. നെക്സ്റ്റ് ഐറ്റം റോങ്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് റുപ്പീസ് 500. അപ്പോൾ തെറ്റായിട്ട് എന്ത് ചെയ്തു, ബാങ്ക് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നോർമലി നമ്മുടെ പാസ്ബുക്കിലെ ബാലൻസ് കുറയും അല്ലേ. ഇറ്റ് ഈസ് എൻഡ്യൂർഡ് ഇൻ ബാങ്ക് ബൈ ഫസ്റ്റ്. അപ്പോൾ ഇത് ബാങ്കാണ് നമ്മളെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നമ്മളെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം രേഖപ്പെടുന്നത് പാസ്ബുക്കിലായിരിക്കും. നോർമലി നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കുറയുകയാണ് ചെയ്യുക, പക്ഷെ ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ബാങ്ക് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് കൂടും. അപ്പോൾ പാസ്ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് കൂടും. ക്യാഷ് ബുക്കിൽ ഇത് രേഖപ്പെടുത്താറുണ്ട്, ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്തായിരിക്കും, ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കുറവായിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടുന്നതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടുന്നത് എന്ത് ചെയ്യണം, പ്ലസ് എമൗണ്ട് കുറഞ്ഞതാണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം നമ്പർ 5, റോങ്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് റുപ്പീസ് 500. ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കോളം തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ രണ്ട് കോളത്തിന് ടോട്ടൽ പ്ലസ് എമൗണ്ട് കുറഞ്ഞ ടോട്ടലും മൈനസ് എമൗണ്ട് കുറഞ്ഞ ടോട്ടലും കാണാം. അപ്പോൾ പ്ലസ് എമൗണ്ട് കുറഞ്ഞ ടോട്ടൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2200, 6500. അപ്പോൾ 8900 രൂപയാണ് പ്ലസ് എമൗണ്ട് കുളം വരുന്നത്. മൈനസ് കുളം 25000, 6000, 26500. അപ്പോൾ അങ്ങനെ വരുമ്പം മൈനസ് എമൗണ്ട് കുളമാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ മൈനസ് എമൗണ്ട് കുളത്തിന് ടോട്ടൽ ചെയ്യുന്നു, അതേ എമൗണ്ട് തന്നെ പ്ലസ് എമൗണ്ട് കുളത്തിന് ടോട്ടലും എടുക്കാം. ഈ മൈനസ് എമൗണ്ട് കുളത്തിന് കൂടുതൽ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, മൈനസ് എമൗണ്ട് കുളത്തിൽ നിന്ന് പ്ലസ് എമൗണ്ട് കുളത്തിന് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 17800. അപ്പോൾ 17800 എന്തായിട്ട് വരും, ഇപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ബാലൻസ് മൈനസ് എമൗണ്ട് ആണ് കൂടുതൽ. സോ ദ ബാലൻസ് വിൽ ബി ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ അടുത്തായിട്ട് ചെയ്തോ, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എമൗണ്ട് 17800. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് എമൗണ്ട് മൈനസ് എമൗണ്ട് മൈനസ് എമൗണ്ട് കുറവാണ് കൂടുതൽ, അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഓവർ ഡ്രാഫ്റ്റ് വരുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ പ്ലസ് എമൗണ്ട് കുറവാണ് കൂടുതൽ വരുന്നെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ മൈനസ് കുളത്തിലാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അവിടെ നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് വെച്ചുകൊണ്ട് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്രയും സമയം എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.